നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ കൊച്ചിന് ഒരു എതിർപ്പും ഇല്ല. സത്യാമ്മയുടെ വലിയ ഫാനാണത്രേ ആ കുട്ടി. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട്. അവളുടെ ഫോട്ടോ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു അവൾ ഈ വീടിന്റെ മരുമകളാകാൻ ജനിച്ചവളാണെന്ന്. വിജയകുമാറുടെ നമ്പർ ഇറക്കിയപ്പോ ഇവര് വീണു. നമ്മളിത് എത്ര പേരെ കൈകാര്യം ചെയ്തതാ. പിന്നല്ലേ, അതെന്തിനാ സത്യേ? ആദ്യ ഫോട്ടോ കാണട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. എന്നാ ഫോട്ടോ എടുത്തോണ്ട് വരാമേ. പക്ഷേ ഞാൻ ഫോട്ടോ എങ്ങനെ കാണിക്കും? നീ പുറകു വശത്തു കൂടി മുറ്റത്തേക്ക് ഇറങ്ങി വന്നാ മതി. ഇതുവഴി എനിക്കും അങ്ങോട്ട് ഇറങ്ങാവില്ല. ആ അത് ശരിയാണല്ലോ. എന്നാ നീ വെച്ചോ. പിന്നെ സത്യാമ്മേ, വേറൊരു കാര്യം പറഞ്ഞാ വിരോധം തോന്നരുത്. അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആശങ്കയാ. വിജയകുമാറേ, അത് പറയാതിരുന്നാലാ വിരോധം. ഒരു കല്യാണാലോചന ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുറന്നു പറയണം. അത് സത്യാമ്മേ, പെണ്ണ് കാണലിന് അവർ ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞതിലാ അവർക്കൊരു പരിഭവം. നാട്ടുനടപ്പ് അങ്ങനെ അല്ലല്ലോ. ചെറുക്കം കൂട്ടൽ അങ്ങോട്ട് എന്നല്ലേ പെണ്ണ് കാണേണ്ടത്. നാട്ടുനടപ്പല്ല വിജയകുമാറ, ഇവിടെ സത്യഭാമയുടെ വീട്ടുനടപ്പാ. സത്യഭാമ താഴോട്ട് ഇറങ്ങി ചെല്ലാറില്ലെന്ന് വിജയകുമാർ അവരോട് പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞു സത്യാമ്മേ. കളരിക്കലുകാരും കുറഞ്ഞ കൂട്ടരൊന്നും അല്ലല്ലോ. അതാ ശിവൻകുട്ടി സാർ അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതാവും നല്ലത്. അയ്യോ, അങ്ങനെ ഒരു തീരുമാനം എടുത്തുകളല്ലേ സത്യാമ്മേ. പറയുന്ന കൂട്ടത്തിൽ എല്ലാം പറയണമല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. പപ്പി, എങ്ങോട്ടാ? ഞാൻ സത്യാമ്മയുടെ ഫോൺ കൊണ്ടുപോയിക്കാൻ. ആ, കളിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ശരി, പോയിക്കോ. സത്യാമ്മേ, ഞാൻ പറഞ്ഞത് അവരുടെ ഒരു അഭിപ്രായം മാത്രമാണ്. സത്യാമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ. വിജയകുമാരെ, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. സത്യഭാമ ആരാന്നറിയാത്തവരൊന്നും അല്ല സത്യഭാമയുടെ ബന്ധുക്കളാ വേണ്ടത്. അത് തന്നെയാ മുമ്പ് പറ്റിയ അബദ്ധവും. ആ ഫോട്ടോ എവിടെയാ സത്യമ്മ വെച്ചിരിക്കുന്നേ? ഓ, ചിലപ്പോ ഇതിനുള്ളിൽ കാണും. എന്റെ ചേച്ചിമ്മയ്ക്ക് പകരം വന്നതാണല്ലേ. ശരിയാക്കി തരാം നിങ്ങളെ. സത്യമ്മേ, ഇത്തരം കാര്യങ്ങളില് ചെറുക്കന്റെയും പെണ്ണിന്റെയും അഭിപ്രായം അല്ലേ നോക്കേണ്ടത്. ശിവൻകുട്ടി സാർ അങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോ നമ്മുടെ മധുശ്രീ എന്താ പറഞ്ഞെന്നറിയോ? ചെക്കന്റെ വീട്ടിലോ പെണ്ണിന്റെ വീട്ടിലോ എവിടെ ചടങ്ങ് നടന്നാ എന്താ കുഴപ്പമെന്ന്. അല്ലേലും ഈ ശിവൻകുട്ടി സാറൊക്കെ അറു പഴഞ്ചരാണെന്നേ. ഇപ്പോഴത്തെ പെണ്ണ് കാണലെന്നൊക്കെ പറഞ്ഞ കാരണവന്മാര് വട്ടമിട്ടിരുന്ന് പെണ്ണും ചെക്കനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുപോലും പറയാതെ പിരിഞ്ഞു പോകുന്നതല്ലോ. കോളേജ് ക്യാമ്പസിലും കോഫി ഷോപ്പിലും ഒക്കെയാ ഇപ്പൊ പെണ്ണ് കാണൽ നടക്കുന്നത്. എന്തിനാ അധികം പറയുന്നത്? ആൾക്കാർക്ക് തിരക്ക് കൂടിയപ്പോ ബസ് സ്റ്റോപ്പിൽ പോലും പെണ്ണ് കാണൽ നടക്കുന്നുണ്ട്. പപ്പി, വെള്ളം കുടിക്കാൻ പോവാ സത്യമ്മേ. സത്യാമ്മയുടെ മരുമകളാകുന്നോണ്ടല്ല ഈ വീട്ടിലൊന്ന് കാലു കുത്തുന്നത് പോലും വലിയ അനുഗ്രഹമാണെന്നാ മധുശ്രീ പറയുന്നത്. ആ കൊച്ചിന് ഒരു എതിർപ്പും ഇല്ല. സത്യാമ്മയുടെ വലിയ ഫാനാണത്രേ ആ കുട്ടി.
ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട്. അവളുടെ ഫോട്ടോ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു അവൾ ഈ വീടിന്റെ മരുമകളാകാൻ ജനിച്ചവളാണെന്ന്. വിജയകുമാറിന്റെ നമ്പർ ഇറക്കിപ്പോ ഇവര് വീണു. നമ്മളിത് എത്ര പേരെ കൈകാര്യം ചെയ്തതാ. പിന്നല്ലേ, വലിയ ഓഫീസർ ആയതുകൊണ്ട് ചിലപ്പോ അറിയായിരിക്കും. പക്ഷെ ആരാന്ന് പറഞ്ഞു കാണിക്കും? ബിഗ് ഫ്രണ്ടിന് കല്യാണം ആലോചിക്കുന്ന ആന്റിയാന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ പ്രശ്നാവില്ലേ സത്യേ? നമ്മള് ചേച്ചിയമ്മ അന്വേഷിച്ചു പോയതിന് നിന്റെ അമ്മയും വഴക്കു പറഞ്ഞല്ലേ? അത് ചേച്ചിയമ്മ അന്വേഷിച്ചു പോയതിനല്ലേ. ബിഗ് ഫ്രണ്ടിന് കല്യാണം മുടക്കിയതിന് അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. വിഷ്ണുജിന് കല്യാണം ആലോചിക്കുന്ന ബ്രോക്കർ അത്. അയാളാണോ ഈ ആന്റിയുടെ ഫോട്ടോ കൊണ്ടുവന്നത്? പപ്പി വാ. എങ്ങോട്ട്? നമുക്ക് അയാളുടെ പുറകെ ഒന്ന് പോയി നോക്കാം. എന്തിന്? വാന്നേ, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. വാ. അവളിതെന്താ ഇപ്പോഴേ ഔട്ട് ഓഫ് കവറേജ് ആയോ? എന്താ വിജയകുമാർ ഇത്രയും താമസിച്ച എന്ന് ചോദിച്ചാ കാര്യങ്ങള് പറഞ്ഞു ഉറപ്പിക്കണ്ടേ മേഡം? എന്നിട്ട് എന്തായി? അയ്യോ, ഇതാ ആന്റിയ പപ്പി. ഇതാ കണ്ടോ? അയ്യോ അയ്യോ. കൊണ്ടുപോയി ചേച്ചിയമ്മയുടെ പടം കാട്ടിൽ കളഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.